ഇതിനകത്ത് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഗ്രാനുവൽസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് സ്ക്രബ് ചെയ്യുമ്പം വെളിയിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കും. ഹായ് ഫാം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു 10-20 മിനിറ്റ് മുൻപ് എൻ്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് കൈ അതായത് കിട്ടിയിട്ടുണ്ടായി. ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ക്യാമൽ മിൽക്ക് വാക്സ് ആണ്. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ വാക്സിങ് അല്ലെങ്കിൽ ഹെയർ റിമൂവലിന് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് വാക്സിങ് ത്രെഡിങ് അല്ലെങ്കിൽ എപ്പിലേറ്റർ യൂസ് ചെയ്യുക, ഷേവിങ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ കോമൺ ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും പെയിൻ എന്തായാലും ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പെയിൻലെസ് മെത്തേഡ് എന്താണ് ഇല്ലാത്ത. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പലതും പെയിൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും വാക്സിൻ ഒന്ന് ട്രൈ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ പലരുടെ റിവ്യൂ കണ്ടപ്പോൾ പെയിൻ ഒന്നും ഇല്ല, നല്ല ഈസി ആയിട്ട് ഹെയർ റിമൂവ് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല ക്യാമൽ എന്താ മിൽക്ക് കൊണ്ടിട്ടുള്ള ഒരു വാക്സ് ആണ്, ഹെർബൽ വാക്സ് ആണ്. ഫസ്റ്റ് ടൈമാണ് ക്യാമൽ മിൽക്ക് റിലേറ്റഡ് പ്രോഡക്റ്റ്സ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി അങ്ങനെ വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫസ്റ്റ് അൺബോക്സിങ് ചെയ്യാം. ബിക്കോസ് ഞാൻ സ്വതവേ എൻ്റെ കയ്യിൽ എന്ത് പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാൾ മുൻപ് മൊത്തം പൊട്ടിച്ച് എന്താ ഉള്ളതെന്നൊക്കെ നോക്കാറുണ്ട്. സോ ഇന്നിപ്പം എനിക്ക് കിട്ടിയിട്ടും ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുമ്പ് തന്നെ പൊളിക്കാൻ എന്തായാലും ഇപ്പോൾ തന്നെ റിവ്യൂ നോക്കാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കവറിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴേലും ഒരു ബ്രഷോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ, അതായത് പൗഡറും അല്ലാതെയും വേറെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് പൊളിച്ച് നോക്കാം. ക്യാമലിന്റെ മിൽക്കിന് ഇത്രയും വൃത്തിയ സ്മെല്ലാണ്. സോ ഇതാണ് നമ്മുടെ വാക്സ് കേട്ടോ, ക്യാമൽ മിൽക്ക് വാക്സ്. സോ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കണ്ടി ഞാൻ വായിച്ചിട്ടുണ്ടായില്ല. ഞാൻ പ്രോഡക്റ്റ് കൈ കിട്ടിയപ്പോൾ വേഗം തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങളുടെ ഒപ്പം തന്നെ വായിക്കാം. ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ മുൾട്ടാണി മിട്ടി, റൈസ് ഫ്ലവർ, ഓറഞ്ച് പീൽ പൗഡർ, ക്യാമൽ മിൽക്ക് പൗഡർ, കോക്കനട്ട് മിൽക്ക് പൗഡർ, അലോവേറ പൗഡർ, BAS എനിക്കറിയത്തില്ല, ലെമൺ പീൽ പൗഡർ, കോഫി പൗഡർ. ഇത്രയും കൂടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പൗഡർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്തപ്പോൾ എനിക്കെന്തോ ചാണകമൊക്കെ പോലെയാണ് തോന്നിയേക്കുന്നത്. അപ്പം തന്നെ എനിക്കറിയത്തില്ല. ലെറ്റ്സ് ട്രൈ. സോ ഇതിനൊപ്പം കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബ്രഷാണ്, ഒരു അപ്ലിക്കേറ്റർ, ആൻഡ് ഇത് മെഷർ ചെയ്യാനുള്ളൊരു സ്പൂണുണ്ട്. ഈ സ്പൂണിൻ്റെ മേലെ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് റിമൂവ് യുവർ ജ്വല്ലറീസ്. ഓക്കെ. സോ ഇത് പറ്റിയൊരു ബൗൾ എടുത്തിട്ട് വരാം. പിന്നെ അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളുടെ കയ്യിൽ ഉള്ള മോതിരമൊക്കെ കളഞ്ഞേക്കാന്നല്ല ഊരി വെച്ചിട്ട് ഞാൻ വേഗം വരാം. ഇതിനകത്ത് എഴുതിയേക്കുവാണ്, നമ്മൾ ദിലീപിൻ്റെ ഒരു കോമഡി ഉണ്ടായിരുന്നില്ലേ, എനിക്ക് കണ്ടക്ഷനിയാണ് 18 വയസ്സ് വരെ, അതിനുശേഷം അല്ല എനിക്കൊന്ന് 10-20 വയസ്സ് വരെ, അതിനുശേഷം ഷീലായിക്കോളൂ എന്ന് പറഞ്ഞ പോലെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ക്യാൻ സ്മെൽ ഫൗൾ ഫോർ മിനിറ്റ് വെൻ ഇറ്റ് മിക്സ്ഡ് വിത്ത് വാട്ടർ, ബട്ട് ഇറ്റ്സ് നോർമൽ ആഫ്റ്റർ എ മിനിറ്റ് ഓൾമോസ്റ്റ്. അതിനുശേഷം അങ്ങ് ഷീലായിക്കോളൂ എന്ന് അവർ പറയാതെ പറഞ്ഞേക്കുവാണ്. സോ നമുക്കിത് എന്തായാലും മിക്സ് ചെയ്യാം. അപ്പം എന്തായാലും ആ ഒരു എക്സ്പെക്ടേഷനോടുകൂടി തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോണത്. സോ ഓ മൈ ഗോഡ്, ഓക്കെ. ഇത് ഞാൻ ഒരു ടേബിളിൻ്റെ മേലെ വെച്ചിട്ടായിരുന്നു ചെയ്യേണ്ടിരുന്നത്. അഹങ്കാരം മൂത്തിട്ട് ഞാൻ അവിടെ വന്നിരുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. ബാക്കി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്താൽ പോരെ, ഇല്ലെങ്കിൽ വെറുതെ എന്തിനാണ് എടുത്ത് കളയുന്നത്. സോ യാ, ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ വേണം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എടുക്കാൻ പോകണം റോസ് വാട്ടറാണ്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് സ്മെല്ല്. നമ്മുടെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, ആൻഡ് ഇതിങ്ങനെ സ്പ്രേ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഈ റൂം മുഴുവൻ ഈ വാക്സിൻ്റെ സംഭവങ്ങളായിരിക്കും. സോ ഇത് പൊന്നി, ഇത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ക്യാമൽ മിൽക്ക് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ഹെയർ ഒക്കെ ഉണ്ട്. ഞാൻ ഇതുവരെയും കയ്യിലെ ഹെയർ കളഞ്ഞിട്ടില്ല, മൊത്തമായിട്ടൊന്നും കളയാൻ പോകുന്നില്ല. ചെറിയൊരു ഈ ഒരു ഏരിയ മാത്രമേ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നുള്ളൂ.
ഇതിനകത്ത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഗ്രാനുവൽസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് സ്ക്രബ് ചെയ്യുമ്പം വെളിയിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കും. സോ എടുത്തത് ഒരുപാടുണ്ട്, ഞാൻ അത്രക്കാരൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. സോ ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഏരിയയിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തായാലും 10 മിനിറ്റിന് ശേഷം നോക്കാം. ഭയങ്കര വൃത്തിയുടെ സ്മെല്ലാണ്, അതായത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ക്യാമൽ മിൽക്കിന് ആണോ പ്രശ്നം അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ദെൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ സ്മെല്ല്. ക്യാമൽ മിൽക്കിന് ഇത്രയും വൃത്തിയുടെ സ്മെല്ല് വരുമോ? നമ്മുടെ അന്ന് ജീൻസ് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ജീൻസ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ബാക്കി പീസ് ഇവിടെ ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്യാം. സമയമൊന്നും ആയിട്ടില്ല, ഉണങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 650 ആണ് കേട്ടോ. സപ്പോസ് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയായിരിക്കും. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 650 ആണ് ഇതിൻ്റെ. ഇപ്പം ഞാൻ മിക്സ് ചെയ്തത് ഓൾമോസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. റൂം വൃത്തിയായി, താങ്ക് യു. സപ്പോസ് ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ 650 യാതൊരുവിധ നഷ്ടവും തോന്നത്തില്ല. ബിക്കോസ് പെയിൻ ഇല്ല, നാച്ചുറലാണ്, ഹെർബൽ വാക്സ് ആണ്. മാത്രമല്ല ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. സപ്പോസ് സ്കിൻ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ഹെർബൽ വാക്സ് അല്ലെങ്കിൽ ഒരു പെയിൻലെസ് മെത്തേഡ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് അല്ല, ഇനി ഒരു 5-6 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതി നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലേ എനിക്കിതിൻ്റെ സ്മെല്ല് കാരണം എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങി ഓടാൻ തോന്നുകയാണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഹെയർ വളരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടേക്ക് നമ്മൾ വൈപ്പ് ചെയ്തെടുത്ത് എടുക്കണം. സോ യാ, ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം. എന്തായാലും ഫൈനൽ റിസൾട്ട് ഇത് വർക്ക് ചെയ്യില്ലയോ എന്നൊക്കെ നോക്കാം. അതിനായിട്ട് വെറ്റ് വൈപ്പാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായ, അപ്പം എൻ്റെ അടുത്ത് വെറ്റ് വൈപ്പ് ഇല്ലാത്തപ്പോൾ ഞാൻ ഒരു കുട്ടി പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് കളയാം. നമ്മുടെ ഹെയർ വരുന്ന ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. വർക്ക് ചെയ്യുന്നുണ്ടപ്പാ. നല്ല ക്ലീൻ ആയിട്ട് കേട്ടോ, ഒരു ഒരു മുടി പോലും നമ്മൾ നോർമലായിട്ട് വീറ്റൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ അതേപോലെ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു റിസൾട്ട് ആയിപ്പോയി കേട്ടോ. ഞാൻ അങ്ങനെ വലിയ രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും ഹെർബൽ വാക്സ് അല്ലേ, എന്ത് ചെയ്യാനാണ്? അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണ്ടേ? ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയ്ക്കൊന്നും ഇവിടെയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്ര ഹെയറാണ് ഇവിടെ ഇല്ല എന്നുള്ളത്. ഒട്ടും പെയിനില്ല, ഈസി ആയിട്ടൊരു 10 മിനിറ്റ്. എനിക്കൊന്ന് സ്മെല്ലിൻ്റെ മാത്രം ഒരു പ്രശ്നമേയുള്ളൂ, അതിങ്ങനെ ഒരു ക്ലോസ് റൂമിൽ ഇരിക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. എനിക്ക് സാധാരണ ഞാൻ എപ്പോഴും പാഷ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്, പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൽ ഞാനത് മറന്നുപോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജി ആവുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എനിക്ക് നല്ല സൂപ്പർ ഡൂപ്പറായിട്ട് റിസൾട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ലോ രണ്ടും എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുണ്ടെന്ന്. എവിടെയെങ്കിലുമൊക്കെ ഒരു ഹെയർ അതായത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം ഇത് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒന്നുമില്ലാതെ തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോലിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാര്യം സ്മെല്ല് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ അല്ലാതെ നമുക്ക് കാലിൻ്റെ മീതെ കയ്യിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാക്സിൻ ഉപയോഗിക്കാൻ വയ്യെങ്കിൽ ഒരു 10 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് എന്തായാലും റൂമിൻ്റെ ഉള്ളിൽ, ക്ലോസ്ഡ് റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പാടില്ല. വെളിയിൽ പോയിട്ടിരിക്കുക, സ്മെല്ല് സഹിക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഒരു സൂപ്പർ ഡൂപ്പറായിട്ടൊരു പ്രോഡക്റ്റാണ്. ആൻഡ് ഞാൻ ഒന്നുകൂടെ അതായത് ഫീത്ത് ആൻഡ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ് ഇൻസ്റ്റഗ്രാം പേജാണ്. അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം. ഞാൻ ഫസ്റ്റ് ഒന്നും ഞാനങ്ങനെ കൊള്ളാമെങ്കിൽ പറയാമെന്നുള്ള രീതിയിലായിരുന്നുണ്ടായിരുന്നു. എന്തായാലും എനി വേസ് ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഡു റൈറ്റ്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടാകുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ആൻഡ് ബൈ.